കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോദര നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോദര നായകനാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നീ കവിതയിലൂടെ ഉത്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉത്ബോധിപ്പിച്ച കവിയാണ് ശ്രീ കുമാരനാശാൻ. അടുത്ത ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ച വർഷമാണ് 1836. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരു. ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യനാണ് ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യൻ. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് എറണാകുളം. എറണാകുളത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്. കുമാരനാശാന് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാന് വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെയാണ്? മംഗലത്താണ്. ആലപ്പുഴയിലെ മംഗലത്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചത്. അയ്യങ്കാളി ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് 1912. അയ്യങ്കാളി തൻ്റെ ഗുരുവിനെ കണ്ടെത്തിയ വർഷമാണ് 1912. രവി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ നിന്നാണ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ഇന്ത്യയിലെ ആദ്യ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് പൂനെയിലാണ്. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത് ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത്. തെയിൽസ് ഏത് മേഖലയിൽ പ്രഗത്ഭനാണ്? ഗണിതത്തിലെ പ്രഗത്ഭനാണ് തെയിൽസ്. തെയിൽസ് ഗണിതത്തിലെ പ്രഗത്ഭനാണ്. മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. മിസോറാമിലെ സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് ഭേദഗതി 53. മിസോറാമിലെ സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് ഭേദഗതി 53. നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാമിനെ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. അടുത്ത ചോദ്യം, വൈരാഗ്യ ദശകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വൈരാഗ്യ ദശകം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കലിംഗ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. ഭുവനേശ്വറിലാണ് കലിംഗ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സംസ്കാരത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പുഷ്പമാണ് താമര. പ്രത്യേകം ശ്രദ്ധിക്കുക, സംസ്കാരത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പുഷ്പമാണ് താമര. ദേശീയ പതാകയുടെ നിറം മുകൾ ഭാഗത്ത് കുങ്കുമവും നടുവിൽ വെള്ളയും കീഴ്ഭാഗത്ത് കടും പച്ചയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയപാതയുടെ നിറം മുകൾ ഭാഗത്ത് കുങ്കുമവും നടുവിൽ വെള്ളയും കീഴ്ഭാഗത്ത് കടും പച്ചയുമാണ്. ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറം സത്യം, സമാധാനം എന്നിവയുടെ പ്രതീകമാണ്. വെള്ള നിറം സത്യം, സമാധാനം എന്നിവയുടെ പ്രതീകമാണ് ദേശീയ പതാകയിൽ കാണുന്നത്. ദേശീയ പതാകയിലെ
പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദേശീയ പതാകയിലെ പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് നാവിക നീല നിറത്തിൽ അശോക ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് നാവിക നീല നിറത്തിൽ അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നീളവും വീതിയുമാണ് 3:2 അനുപാതത്തിലാണ് വരുന്നത്. വെള്ള നിറത്തിൻ്റെ നടുവിലുള്ള അശോക ചക്രത്തിന് 24 അരക്കാലുകളാണ് ഉള്ളത്. ഇന്ത്യൻ ദേശീയ പതാകയിൽ വെള്ള നിറത്തിലുള്ള നടുവിലുള്ള അശോക ചക്രത്തിന് 24 അരക്കാലുകളാണ് ഉള്ളത്. അശോക ചക്രം സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ പതാകയിൽ അശോക ചക്രം സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22 പ്രത്യേകം ശ്രദ്ധിക്കുക, ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ പതാകയുടെ കരട് രൂപം തയ്യാറാക്കിയത് ആന്ധ്രാ സ്വദേശി പിങ്കൈ വെങ്കയ്യയാണ്. നമ്മുടെ ദേശീയ പതാകയുടെ കരട് രൂപം തയ്യാറാക്കിയത് ആന്ധ്രാ സ്വദേശിയായ പിങ്കലി വെങ്കയ്യയാണ്. തേൻപഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? കൊല്ലമാണ് തേൻപഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. കൊല്ലത്തെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുന്നത്. കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശമാണ് വില്ലാർവട്ടം രാജവംശം. ശങ്കരാചാര്യ സമാധിയായ സ്ഥലമാണ് കേദാർനാഥ്. കേദാർനാഥാണ് ശങ്കരാചാര്യ സമാധിയായ സ്ഥലം. ആദ്യം തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെടുന്നത് വള്ളുവനാടിനെയാണ്. അരങ്ങോട്ട് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാസർഗോഡ്, ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിച്ചത് ശിവപ്പ നായ്ക്കറാണ്. കാസർഗോഡ്, ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിച്ചത്. ഹോർത്തൂസ് മലബാർ കിൽസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാർ കിൽസ് എന്ന രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാസർഗോഡ്, ബേക്കൽ കോട്ടയും ചന്ദഗിരി കോട്ടയും നിർമ്മിച്ചത് ശിവപ്പ നായ്ക്കറാണ്. 829 മാമാങ്കം ആരംഭിച്ച കുലശേഖര രാജാവാണ് രാജശേഖരവർമ്മൻ. എന്ന കുലശേഖര രാജാവാണ് 829 മാമാങ്കം ആരംഭിച്ചത്. രാജശേഖരവർമ്മൻ എന്ന കുലശേഖര രാജാവാണ്. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനാണ് പത്മപാർദ്ധൻ. പത്മപാർദ്ധറാണ് ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യൻ. പ്രാചീന കാലത്ത് മരുതം എന്നറിയപ്പെട്ടിരുന്നത് വയൽ പ്രദേശത്തിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത്. നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ, ഓരോ വെള്ളച്ചാട്ടങ്ങളും ഏത് ജില്ലയിലെന്നാണ് നമ്മൾ നോക്കുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം
തൃശ്ശൂർ ജില്ലയിലാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിലാണ്. പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. അടുത്തത് പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. മാടത്തുരുവി പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് പെരുന്തേനരുവിയും മാടത്തുരുവിയും വെള്ളച്ചാട്ടങ്ങളും. അടുത്തതാണ് തൂവാനം. തൂവാനം ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടമാണ്. ഇടുക്കി ജില്ലയിലുള്ള വെള്ളച്ചാട്ടമാണ് തൂവാനം. തൊമ്മൻകുത്ത് ഇടുക്കി ജില്ലയിലാണ്. ചീപ്പാറ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് തൂവാനം, തൊമ്മൻകുത്ത്, ചീപ്പാറ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കി ജില്ലയിലുള്ളതാണ്. അടുത്തത് ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലും മീൻവെള്ളം വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലുമാണ്. പാലക്കാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ധോണി വെള്ളച്ചാട്ടവും മീൻവെള്ളം വെള്ളച്ചാട്ടവും. അരുവിക്കുഴി കോട്ടയം ജില്ലയിലും പാലരുവി കൊല്ലം ജില്ലയിലും മാങ്കയം തിരുവനന്തപുരം ജില്ലയിലും മീൻമുട്ടി വയനാട് ജില്ലയിലുമുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മീൻവെള്ളം പാലക്കാട് ജില്ലയിലും അരുവിക്കുഴി കോട്ടയം ജില്ലയിലും പാലരുവി കൊല്ലം ജില്ലയിലും മാങ്കയം തിരുവനന്തപുരം ജില്ലയും മീൻമുട്ടി വയനാട് ജില്ലയിലുമുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. സൂചിപ്പാറ വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടമാണ്. ഇപ്പം വയനാട് ജില്ലയിലുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് മീൻമുട്ടിയും സൂചിപ്പാറ വെള്ളച്ചാട്ടവും വയനാട് ജില്ലയിലാണ്. ആടിൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലും തുഷാരഗിരി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലുമാണ്. ആടിൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലും തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലുമാണ്. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളാണ് ഏറ്റവും വലിയ രക്താണുക്കൾ. വൈറ്റ് ബ്ലഡ് WBC ആണ് ഏറ്റവും വലിയ ബ്ലഡ് സെൽസാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പാണ് ഒ പോസിറ്റീവ് ഗ്രൂപ്പ്. ഒ പോസിറ്റീവ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രക്തഗ്രൂപ്പ്. അടുത്ത ചോദ്യം, രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ലൂക്കോപീനിയയാണ് രക്തത്തിൽ വൈറ്റ് ബ്ലഡ്സ് WBC ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. അപ്പോൾ ഏറ്റവും വലിയ ബ്ലഡ് സെൽസാണ് ശ്വേതരക്താണുക്കൾ WBC. ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ഗ്രൂപ്പാണ് ഒ പോസിറ്റീവ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം. മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസോഫിയോമോസിയ. പ്രോസോഫിമോസിയ ആണ് മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ. പ്രോസോഫോമോസിയ ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവ്, മാക്സിമം അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശം ഭാരം 300 ഗ്രാം ആണ്. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശം ഭാരം 300 ഗ്രാം ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന നമ്മുടെ തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് പ്രോസോഫോമോസിയ. പ്രോസോഫിമോസിയ ആണ് മുഖം തിരിച്ചറിയാൻ, നമുക്ക് മുഖം തിരിച്ചറിയാൻ, ഒരാളുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പറയുന്ന പേരാണ്, ആ രോഗത്തെ പറയുന്ന പേരാണ് പ്രോസോഫിമോസിയ. നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ജീവശാസ്ത്രത്തിലെ അടുത്ത ചോദ്യങ്ങൾ നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഭാരം 1400 ഗ്രാം ആണ്. ഒരു ആവറേജ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം 1400 ഗ്രാം ആണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. ഹൃദയത്തിൽ 4 അറകളാണുള്ളത്. മനുഷ്യ ഹൃദയത്തിൽ 4 അറകളാണുള്ളത്. ആക്സോണിൻ്റെ ആവരണമാണ് മൈലിനുറ. ആക്സോണിൻ്റെ ആവരണം, ആക്സോൺ കവർ ചെയ്ത് കാണുന്നതാണ് മൈലിനുറ എന്ന മൈലിൻ ഷീറ്റാണ് ആക്സോൺ കവർ ചെയ്യുന്നത്. അടുത്തത് കേരളത്തിലെ മ്യൂസിയങ്ങളെ പറ്റി നമുക്ക് നോക്കാം. കേരളത്തിലെ ജലമ്യൂസിയം ഉള്ളത് കുന്ദമംഗലത്താണ്. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലത്താണ് കേരളത്തിലെ ജലമ്യൂസിയം ഉള്ളത്. ജയിൽ മ്യൂസിയം കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് ജയിൽ മ്യൂസിയം.
തിരൂരാണ് സാഹിത്യ മ്യൂസിയം. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് സാഹിത്യ മ്യൂസിയം. അടുത്തത് സഹകരണ മ്യൂസിയം. സഹകരണ മ്യൂസിയം വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് സഹകരണ മ്യൂസിയം. അപ്പോൾ ജല മ്യൂസിയം കുന്ദമംഗലവും ജയിൽ മ്യൂസിയം കണ്ണൂരും സാഹിത്യ മ്യൂസിയം തിരൂരും സഹകരണ മ്യൂസിയം കോഴിക്കോടുമാണ് കാണുന്നത്. നമുക്കിനി അടുത്ത മ്യൂസിയങ്ങൾ കൂടി നോക്കാം. തകഴി മ്യൂസിയം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് തകഴി മ്യൂസിയം കാണുന്നത്. കാട്ടോൺ മ്യൂസിയം കായംകുളത്താണ്. കായംകുളത്താണ് കാട്ടോൺ മ്യൂസിയം. തേക്ക് മ്യൂസിയം നിലമ്പൂർ. നിലമ്പൂർ മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ. തേയില മ്യൂസിയം മൂന്നാർ. ഇടുക്കിയിലെ മൂന്നാറിലാണ് തേയില മ്യൂസിയം കാണപ്പെടുന്നത്. തകഴി മ്യൂസിയം ആലപ്പുഴയിലും കാട്ടൂൺ മ്യൂസിയം കായംകുളം. ആലപ്പുഴയിലെ കായംകുളത്തും തേക്ക് മ്യൂസിയം നിലമ്പൂരും തേയില മ്യൂസിയം മൂന്നാറുമാണ് കാണപ്പെടുന്നത്. അടുത്ത് ശർക്കര മ്യൂസിയം മറയൂരാണ്. ശർക്കര മ്യൂസിയം മറയൂർ. കയർ മ്യൂസിയം കലവൂരാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് കയർ മ്യൂസിയം. ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഹെറിറ്റേജ് മ്യൂസിയം. ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളിയിലാണ്. എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലാണ് ഹിസ്റ്ററി മ്യൂസിയം കാണപ്പെടുന്നത്. ശർക്കര മ്യൂസിയം മറയൂരും കയർ മ്യൂസിയം കലവൂരും ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലിലും ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളിയിലും എറണാകുളത്തെ ഇടപ്പള്ളിയിലുമാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റു മ്യൂസിയങ്ങൾ കൂടി നോക്കാം. ഹിപ്പാലസ് മ്യൂസിയം തൃപ്പൂണിത്തറയിലാണ്. ഹിപ്പാലസ് മ്യൂസിയം തൃപ്പൂണിത്തറയിലും എറണാകുളത്തെ തൃപ്പൂണിത്തറയിലും. സുനാമി മ്യൂസിയം അഴീക്കലാണ്. അറയ്ക്കൽ മ്യൂസിയം കണ്ണൂരും നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്തും ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം നെടുമ്പങ്ങാടുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാടുമാണ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം. നാളികേര മ്യൂസിയം കൊച്ചിയിലാണ്. നാളികേര മ്യൂസിയം കൊച്ചിയിലാണ് കാണപ്പെടുന്നത്. മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത വിഷയമാണ് എക്കണോമിക്സ്. എക്കണോമിക്സിലാണ് മുഹമ്മദ് യൂനിസ് നോബൽ സമ്മാനം നേടിയെടുത്തത്. ആദ്യമേ തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ എല്ലാ ദിവസവും ഞാൻ പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അമർത്യ സെൻ ആണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അമർത്യ സെന്നിന് അമർത്യ എന്ന പേര് നൽകിയത് ആരാണ്? ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് അമർത്യ സെന്നിന് അമർത്യ എന്ന പേര് നൽകിയത്. ടാഗോറിൻ്റെ ഒരു കൃതിയാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കൃതിയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമർത്യ സെന്നിന് അമർത്യ എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. കേരളത്തിൽ കൂടുതൽ മന്ദരോഗികളുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ കൂടുതൽ മന്ദരോഗികളുള്ള ജില്ലയാണ് ആലപ്പുഴ. മന്ത് പരത്തുന്നത് കൊതുകാണ്. ആ പൊരുവിൻ്റെ പേരാണ് ക്യൂലെക്സ് കൊതുക്. മന്ത് പരത്തുന്ന കൊതുകാണ് ക്യൂലെക്സ്. ക്യൂലെക്സ് എന്ന കൊതുകാണ് മന്ദരോഗം പരത്തുന്നത്. ദേശീയ കൊതുക് ദിനം എന്നാണ്. ദേശീയ കൊതുക് ദിനം ആഗസ്റ്റ് 20-നാണ്. ഓഗസ്റ്റ് 20-നാണ് ഇന്ത്യയിൽ ദേശീയ കൊതുക് ദിനമായി ആചരിക്കുന്നത്. ആദ്യ വനിതാ മന്ത്രിയാണ്, ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രി. ആദ്യ വനിതാ അഡ്വക്കേറ്റ് ആണ് കൊർണോലിയ സൊറാബ്ജി. കൊർണോലിയ സൊറാബ്ജിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കറാണ് മീരാകുമാർ. മീരാകുമാറാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ. യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത. നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട്,
ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ഉള്ള വീഡിയോസ് റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. വനിതകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിതയാണ് മാത അമൃതാനന്ദമയി. യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിതയാണ് മാത അമൃതാനന്ദമയി. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. വയലറ്റ് ആൽവയാണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി. ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബിവി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബിവി. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ബെൽ ബൈക്കൺ ആൻഡ് ഓൾസോ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ. അതുപോലെ ഈ വീഡിയോൻ്റെ ലിങ്ക് മറ്റുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം.